ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം മുരിങ്ങയിൽ നിന്നാണ് മുരിങ്ങയില കിട്ടുന്നത് മുരിങ്ങ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് ഈ മുരിങ്ങയിലിൽ കാൽസ്യം വൈറ്റമിൻ സി അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് മുരിങ്ങയില ഈ മുരിങ്ങയില വെച്ചിട്ട് സിമ്പിളായിട്ടൊരു തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ തിനായിട്ട് ഞാനിവിടെ മുരിങ്ങയിലെടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പ് മുരിങ്ങയിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി വേണം അത് എന്തൊക്കെയാണെന്ന് പറയാം ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവോള അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയ്ക്ക് പകരം ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക ഇവിടെ ചെറിയുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് സവോള ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് പിന്നെ വേണ്ടത് പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിൻറ്റകത്തേക്ക് മുളക് പൊടിയോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പാകത്തിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഇത് രണ്ടല്ലി മാത്രം വെളുത്തുള്ളി മതിയാകും അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് ഇത് ചെറിയ തേങ്ങ ഒരു കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മാത്രം മതിയാകും പിന്നീട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും സാധാരണ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ നിർബന്ധമായും ചേർത്തിരിക്കേണ്ട ഒരു ചേരുവയാണ് മഞ്ഞൾപ്പൊടി ഇവിടെ മഞ്ഞൾപ്പൊടിക്കൊപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേരുവകൾ മുരിങ്ങയിലേക്കൊപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്തരം കറികളൊക്കെ വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം ഒരു ഉപയോഗിച്ച് ഇത് അടച്ചു വയ്ക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ഇത് ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം അടപ്പ് മാറ്റി ഇളക്കിയെടുക്കാം ഇതിലെ ജലാംശമെല്ലാം പോകുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം രുചികരമായ മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് എല്ലാവർക്കും ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണിത് അപ്പോൾ എല്ലാവരും ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ